ഹലോ നമസ്കാരം എല്ലാവർക്കും ഈസസ് നൈസ് റോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് എത്തിയേക്കണത് നല്ലൊരു അസിൽ പോർക്കും കൂർക്കയും കൂടിയും ഉള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ സിമ്പിളാണ് ഈസിയാണ് കൂർക്ക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷല്ലേ അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് പോർക്കും കൂടി ഇട്ട് വെച്ചാലോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വീഡിയോയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അപ്പോൾ നമ്മുടെ മറ്റേ ആമയിലാന്ന് തോന്നുന്നു പോർക്കിറച്ചി ആണെങ്കിൽ കൂർക്കിട്ട് വെച്ച വരട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലേ അപ്പോൾ അതേപോലെ തന്നെ കൂർക്കിട്ട് വരട്ടിയെടുത്ത നല്ല അസൽ പോർക്കിറച്ചി കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് കൂടി എഴുതി അറിയിക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സ് കൂടി എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ താ നമുക്ക് വേഗം തന്നെ നമ്മുടെ കിച്ചണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കണേ നോക്കാം കേട്ടോ നമുക്കപ്പോൾ കൂർക്കയും പോർക്കിറച്ചിയും കൂടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പോർക്കിറച്ചി കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമ്മി ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ മേടിച്ചതാണ് ഞാനപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ നിങ്ങളപ്പോൾ ഫ്രഷ് ആയിട്ട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് കഴുകി ഉപയോഗിക്കാം അപ്പോൾ ഇത് ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം ഐസ് പോയതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കൂർക്കെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അപ്പോൾ ഇനി നമുക്കിനി ഇത് ഈസി ആയിട്ട് ഒരു കൊട്ടയിലിട്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൊലിയൊക്കെ പോയി ക്ലീനായി വരും അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാട്ടത് ഇതാകുമ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു അളിയുടെ കൊട്ട എടുത്തത് നമ്മൾ സാധാ ഈ മുളക് കൊണ്ട് നെയ്തെടുക്കത്തില്ല അങ്ങനത്തെ ഒരു കൊട്ട അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊട്ട കിട്ടുമല്ലോ അതാണെങ്കിലും മതി നല്ല ഓരോള്ള ഇതിനൊരു സാധനം വേണം കേട്ടോ എന്നിട്ട് അതിലോട്ട് നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച കൂർക്കയാണത് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ പല പല രീതിയിൽ ചെയ്യാം ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കണ്ട കൂർക്ക മാത്രം ഒന്ന് പെറക്കിട്ടാൽ മതിട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂർക്ക ഇതിനകത്തിട്ട് നല്ലോണം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉറച്ചു കൊടുക്കണം ഇത് ക്ലീൻ ആയി വന്നാണ്ടോ അങ്ങനെ ഒരു 10 മിനിറ്റ് നേരത്തോളം ഇങ്ങനെ ഉറച്ചാൽ മതി കേട്ടോ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഏതാണ്ടൊക്കെ പോയിട്ട് ക്ലീൻ ആവും പിന്നെ ബാക്കിയുള്ള കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ കറിയൊന്നും ആവത്തില്ല കേട്ടോ കയ്യിലെ ഒരു ഇത് ഇങ്ങനെ കറ പിടിക്കണ പോലെ ആവുമെന്നൊന്നും പേടിക്കേണ്ട അത് നമ്മൾ സാധനം കൈ സൂപ്പറാണ് കൈ കളഞ്ഞാൽ ഇതിപ്പോൾ ഏതാണ്ട് എന്ന് പറഞ്ഞല്ല ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് പൈപ്പിൻ്റെ അടിയിലൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം ചെറുതായിട്ടൊന്ന് തുറന്നിട്ടിട്ട് ഒന്നുകൂടെ ഇറക്കാം നന്നായിട്ട് നമ്മുടെ കൂർക്ക കുതിർന്നിരുന്നാൽ മാത്രമേ ഇങ്ങനെ തൊലി പോകുള്ളൂ കേട്ടോ ഇപ്പോൾ പുറത്തൊക്കെ താമസിക്കണമെങ്കിൽ ഇതിൽ ഈ കൊട്ട ഇങ്ങനെ കിട്ടില്ലല്ലോ അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട ഉണ്ടാവില്ല നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ കഴുകാൻ മേടിക്കണം ആ കൊട്ടയിലിട്ടിട്ട് ഉറച്ചാൽ മതി തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കാൻ എന്നിട്ട് ആ കൊട്ടൊക്കെ ഇട്ടിട്ട് വെക്കാം കേട്ടോ ഒരുപാട് പോത്തുണ്ടെങ്കിൽ എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉറച്ചു ഇപ്പോൾ ഇതാ നമ്മുടെ കൂർക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതാ ഇത്രയും തൊലി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇടയിലേക്കുള്ള തൊലികൾ മാത്രമേ പോകാനുള്ളൂ അത് നമുക്ക് ഇനിയിപ്പോൾ കത്തിയും കൊണ്ടൊന്ന് ചിരകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ് കൂടി വേഗം തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കൊട്ടയിൽ നിന്ന് കൂർക്ക മാറ്റിയിട്ട് ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് വേറൊരു വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ പോകാത്ത തൊലികളൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചിരകി കളഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം വെള്ളത്തിലിട്ടില്ലെങ്കിൽ കൂർക്കയുടെ കറ കാരണം കൂർക്ക കറുത്ത് വരും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പോലെ തന്നെ ഇപ്പോൾ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇന്നത്തോടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോഴത്തെ വെച്ചിട്ട് എടുക്കാം അതായത് ഈ കൂർക്കയിലൊന്നും നമുക്കൊന്നുമില്ല കളയാനായിട്ട് നല്ല ഉണ്ടം കൂർക്കയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടും പക്ഷേ ഇങ്ങനെ ചില കൂർക്കൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കുനിപ്പ് പോലെയും ഇങ്ങനെ ഇതൊക്കെ ആയിട്ടുള്ള വേര് വന്ന അങ്ങനെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതാണ് ഇങ്ങനെ ക്ലീൻ ആവാണ്ട് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഈ ഭാഗങ്ങൾ മാത്രം ഈ കത്തി വെച്ചൊന്ന് ഇങ്ങനെ ചിരകിയെടുത്താൽ മതി കേട്ടോ ബാക്കി കൂർക്കയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ കൊട്ടയിലിട്ട് ഉരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ക്ലീനായി പോലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊട്ടയിലിട്ട് ഉരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൂർക്ക കുറച്ചേരം വെള്ളത്തിലിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും മുമ്പ് വെള്ളത്തിലിട്ടേക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇന്നലെ കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെ എടുത്തിട്ടാണ് ചെയ്യണത് കേട്ടോ കണ്ടോ ഇങ്ങനെ വേഗം വേഗം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഒരു 20 മിനിറ്റ് സമയം മതി നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഞാനിപ്പോൾ ഈ കൂർക്ക ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ഇത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പിന്നെ ബാക്കിയുള്ള സ്റ്റേജസ് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ പോർക്കിറച്ചി ഞാൻ നേരത്തെ കാണിച്ചില്ലേ അത് ഞാൻ കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കണം മഞ്ഞപ്പൊടിയും ഉപ്പും തിരുമ്മി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഇത് നമ്മുടെ ഈ പോർക്കിറച്ചിലോട്ട് ഇതാ ഒരിടത്തരം വലിപ്പത്തിലുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ ഒരു 3 വലിയ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ ഇത് വലുതാണെങ്കിൽ അധികം എരിവില്ല ഈ മുളകിന് കേട്ടോ അപ്പോൾ മുളക് നിങ്ങൾ ഓരോരുത്തർ എരിവിനനുസരിച്ചെടുക്കുക കേട്ടോ ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ 1 ദണ്ട് കറിവേപ്പില
ഇതിലോട്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമ്മി വെച്ച് ഇറച്ചിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇറച്ചിയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ അതിൽ ഒരു അര ടേബിൾ സ്പൂൺ മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് കറി ആയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്മിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് കുക്കർ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി പോക്കറച്ചിൻ്റെ വെള്ളം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമുക്കപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഇനി വേവിച്ചെടുക്കാം കേട്ടോ. ആള് പോർക്കറച്ചി ഞാനപ്പോൾ മൂടിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കലത്തിലിട്ടാലും വേവിക്കാം കേട്ടോ. പക്ഷെ ഞാനിന്നിപ്പോൾ കുക്കറിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് വേവിക്കാൻ വേണ്ടി വേവിച്ചെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 4 വിസിലടിച്ചിട്ട് നമ്മുടെ പോർക്കറച്ചി അവിടെ നിന്നൊന്ന് വേവട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് കൂർക്കിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു 4 വിസിലടിച്ചിട്ട് നമ്മുടെ പോർക്കറച്ചി അവിടെ നിന്ന് വേവട്ടെ. അതിന് ശേഷം തുറന്നിട്ട് നമുക്ക് കൂർക്ക ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വേവട്ടെ കേട്ടോ നമ്മുടെ പോർക്കറച്ചി. 4 വിസില് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇറച്ചിയുടെ അളവിനനുസരിച്ച് വ്യത്യാസം വരും. എൻ്റെ കുക്കറിൽ ഇപ്പോൾ ഈ ഇറച്ചി വേവിക്കാണ്ട് ഒരു 4 വിസില് മതിയാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 വിസില് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇറച്ചിക്ക് 4 വിസില് വെച്ചിട്ട് വെന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഫ്രെയിമും കൂടി എടുത്ത് ഒരു 2-3 വിസില് കൂടുതൽ അടുപ്പിക്കുക, അല്ലെങ്കിൽ ഒരു 3 വിസില് അടുപ്പിച്ചിട്ട് തുറന്ന് നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 4 വിസില് അടുപ്പിച്ചാൽ മതി കേട്ടോ. അത് ഓരോരുത്തരുടെ ഇറച്ചി കുക്കർ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് വേവട്ടെ. അതിന് ശേഷം നമുക്ക് ഇനി കൂർക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 1 വിസിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെക്കുകയാണ്, ഒരു മീഡിയം തീയിലോട്ട് വെക്കുകയാണ് കേട്ടോ. ഇത്ര നേരം ഹൈ ഫ്ലെയിം ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ 4 വിസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫുള്ള് ഗ്യാസ് പോയതിന് ശേഷം നമുക്ക് തുറക്കാം കേട്ടോ കുക്കർ. എന്നിട്ട് നമ്മുടെ കൂർക്ക ചേർത്ത് കൊടുക്കാം. നമ്മുടെ പോർക്കറച്ചി ഇപ്പോൾ വിസിലടിച്ചിട്ട് അതിൻ്റെ വിസിലെല്ലാം ഏറൊക്കെ പോയി. നമുക്കപ്പോൾ ഒന്ന് തുറക്കാം കേട്ടോ. പോർക്കറച്ചി ഇതാ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായില്ല, പക്ഷേ ഇതേ നിന്ന് വെള്ളം ഊരി വന്നിട്ടുണ്ട്. വേവുമ്പോൾ ഇറച്ചി ഏതാണെങ്കിലും വെള്ളം ഊരി വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ നോക്കിയിട്ട് നമ്മുടെ കൂർക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇട്ടിരുന്ന് ഇറച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൂർക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂർക്ക ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഇറച്ചിക്ക് പറ്റിയ കഷ്ണം നിങ്ങളുടെ രീതിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് 1 വിസിലൊന്ന് അടിച്ച് കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മീഡിയം തീയിൽ വെച്ചിട്ട് 1 വിസിലടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കൂർക്ക വേവും. ഇത് കൂർക്ക വെന്തതിന് ശേഷം നമുക്കിത് ബാക്കിയുള്ള സ്റ്റേജസ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കൂർക്ക ഇട്ടിട്ട് ഇപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കൂർക്ക വന്നിട്ടുണ്ടാകും. കൂർക്കയിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഞാൻ ഒരു വിസിലാണ്ട് അടിച്ച് ചെയ്തത്. ഞാൻ മുറിച്ച് നോക്കി കൂർക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോർക്കും കൂർക്കയും വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഒലത്തിയെടുക്കണം. ഞാനപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പോർക്കും കൂർക്കയും വെന്തത് മാറ്റിയിട്ട് ഇന്നത്തൊരു ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ എന്താ ഒരു കുടം വെളുത്തുള്ളി, ഒരു 10 ചുമന്നുള്ളി കൂടി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ നന്നായിട്ട് മൂപ്പണം കേട്ടോ. ചുമന്നുള്ളി വെളുത്തുള്ളി കൂട്ടുന്നുണ്ട്. ചുമന്നുള്ളി വെളുത്തുള്ളി നമ്മൾ മൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വയ്ക്കണം ഈ സമയത്ത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി. നമ്മൾ ചേർത്ത് കൊടുത്തേണ ഈ മസാലപ്പൊടിയുടെ എല്ലാത്തിൻ്റെയും പച്ചമണം പോണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചാണ് പോർക്കും കൂർക്കയും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം എൻ്റെ ഇതിൽ ആവശ്യമുള്ള ഉപ്പും മുളകും എല്ലാം ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ അധികം ചാറൊന്നും വറ്റാനായിട്ടൊന്നുമില്ല. ചാറ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് വറ്റിച്ച് കൊടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ ആവശ്യത്തിനുള്ള ചാറേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ മസാല എല്ലാം നമ്മുടെ ഈ പോർക്കിലോട്ടും കുറുക്കിലോട്ടും ഒന്ന് പിടിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അത് ചെറിയ തീയിൽ അങ്ങനെ ഇരുന്ന് അതിലോട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് മൂടിയാൽ മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കറിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കൂർക്കയും പോർക്കും കൂടി വെച്ചിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കറിയായി വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അന്ന് ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യുഗ്രം ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് പോർക്ക് കഴിക്കണവർ മേടിച്ചിട്ട് പോർക്കും കൂർക്കയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. സൂപ്പർ ടേസ്റ്റാണ്. വറുത്തരക്കേണ്ട ഒന്നും ചെയ്യേണ്ട. സിമ്പിളായിട്ട് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രേ ഉള്ളൂ. നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ചോറ് അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം ഇതിൻ്റെ കൊപ്പം സൂപ്പർ കറിയാണ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരെ. സ്റ്റേ ഹെൽത്തി. ബൈ.